നായക സങ്കല്പത്തിന് പുറകോട്ട് പോയിട്ട് ഒരു വില്ലൻ സങ്കല്പമാണ് കുറച്ചുകൂടി ഒരു മുതിർന്നതല്ലേ ഒരു മുന്തിയ ഇനം എന്നുള്ളൊരു മട്ടിൽ ഒരു ചിന്ത വരുന്നുണ്ട് ഇന്നും മിമിക്രക്കാർ കാണിക്കുന്നുണ്ട് ജ്യോത് പ്രകാശ് സാറിനേം ഉമ്മർ സാറിനെയൊക്കെ ജയിലി നിന്ന് വരുന്ന ഒരു ഗുണ്ട നേതാവിനെ സ്വീകരിച്ചുകൊണ്ട് പാർട്ടി വരെ നടത്തുന്ന കാലമാണ് രാഷ്ട്രീയപരമായിട്ട് നോക്കിയാലും അതിലുകൊണ്ട് ഇതുപോലത്തെ വേണ്ടാത്ത ഒരു വേണ്ടാത്തൊരു ആൾക്കാരെ വളർത്തി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടൊന്ന് നിർത്തുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട് നിങ്ങളൊക്കെ ഈ ബഹളങ്ങളും ഈ സമരങ്ങളും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെത്തിരിക്കുമ്പോൾ ആലോചിക്കണം എന്തായിരിക്കും നമ്മുടെ അവസാനം ഒരു നല്ല ജോലി കിട്ടുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ജോലി കിട്ടാൻ ആരെങ്കിലും ശ്രമിച്ചു നടക്കുമോ ഞാന് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊക്കെ ഇവിടെ സംസാരിച്ചു പോയി ഒരു കുറച്ച് മൂന്നാല് ദിവസമൊക്കെ ഒരു ഒഴിവ് കിട്ടി ഈ ഒഴിവ് വിളകളിൽ പല മാധ്യമങ്ങളും അതിപ്പോൾ ദൃശ്യമാധ്യമ ആകട്ടെ അല്ലെങ്കിൽ അച്ചടി മാധ്യമമാകട്ടെ ഈ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് യുവതലമുറയ്ക്ക് ഒരു പ്രത്യേക അഭിരുചി അതായത് ഒരു പക്ഷേ കൂടുതലും അത് ദൃശ്യമാധ്യമ രംഗത്താണ് കാണുന്നത് ഒരു നായക സങ്കല്പത്തിന് പുറകോട്ട് പോയിട്ട് ഒരു വില്ലൻ സങ്കല്പമാണ് കുറച്ചും കൂടി ഒരു മുതിർന്നത് അല്ലെങ്കിൽ ഒരു മുന്തിയനം എന്നുള്ളൊരു മട്ടിൽ ഒരു ചിന്ത വരുന്നുണ്ട് അതിന് ഏറ്റവും വലിയൊരു ഒരു വളരെ സിമ്പിളായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ച് കാലം മുമ്പ് വരെ മായാവി എന്ന് പറയുന്ന ഒരുപാട് കുട്ടികൾ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കഥാപാത്രമാണ് മായാവി എന്ന ബുക്കിലൂടെ നാം കണ്ടതും വായിച്ചതുമൊക്കെ പക്ഷേ ഇപ്പം ഞാൻ കേൾക്കുന്നത് മായാവി എന്നുള്ള പുസ്തകത്തിൻ്റെ പേര് വരെ അതിലെ വില്ലൻ കഥാപാത്രമായ ലുട്ടാപ്പി എന്ന പേരിലാക്കി എന്നുള്ളതാണ് എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് എനിക്കറിയില്ല അതൊരു പക്ഷേ ചിലപ്പോൾ ലുട്ടാപ്പിയോടാണോ കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം അതോ ലുട്ടാപ്പിയോടാണോ കൂടുതൽ ആൾക്കാർ എന്താ പറയുക അടുക്കുന്നത് ലുട്ടാപ്പി ഇല്ലെങ്കിൽ അവർക്ക് സങ്കടമാണോ ലുട്ടാപ്പിയുടെ പ്രവർത്തികൾ എല്ലാ ലക്കങ്ങളിലും കാണണോ എന്തെങ്കിലും ഒരു തക്കതായ കാരണമുണ്ടാവും അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് മായാവി മായാവി എന്ന് നടന്ന ഒരു ചെറിയ സമൂഹമല്ല ഒരു വലിയ കുട്ടികളുടെ വിഭാഗത്തെ പെട്ടെന്ന് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവരൊക്കെ ഒന്ന് വളർന്നു പക്ഷേ ഇപ്പോഴും ഈ മായാവി എന്ന് പറയുന്ന ബുക്ക് ലുട്ടാപ്പിയായതെങ്ങനെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് പല രംഗത്തും ഇപ്പോൾ ഈ കണ്ടുവരുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ചൊരു അഗാധമായി ചിന്തിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ ഒരു പടത്തിനകത്ത് ഒരു നായകൻ രിക്കട്ടെ പക്ഷേ അതിൽ തന്നെ ഒരു ശക്തനായ വില്ലനും കൊണ്ട് ധരിക്കട്ടെ അടുത്ത കാലത്ത് വന്ന ചില പടങ്ങളുടെ കാര്യമാണ് ഇപ്പം ഇതിപ്പോൾ ഒരു ഒരു ജയിലിൽ നിന്ന് ഇറങ്ങി എവിടെയോ കണ്ടല്ലോ ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഗുണ്ടാ നേതാവിനെ സ്വീകരിച്ചുകൊണ്ട് പാർട്ടി വരെ നടത്തുന്ന കാലമാണ് അല്ല അതിപ്പോൾ അവരുടെ ഇഷ്ടം അവർ പാർട്ടി നടത്തുന്ന പക്ഷേ എനിക്ക് പറയാനുള്ള അതല്ല അവരുടെ ജീവിതം അങ്ങനെയാണെങ്കിൽ അത് ചോദിക്കേണ്ടതും അത് ഉത്തരം പറയേണ്ടതും അവരൊക്കെ തമ്മിലാണ് പക്ഷേ ഇത് കണ്ടിട്ട് നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറ അതാണ് അവനാണ് യഥാർത്ഥ ഹീറോ എന്ന് ചിന്തിക്കുന്ന ഒരു പ്രവണത കുറച്ച് വരുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു വ്യക്തമായിട്ടുള്ള എൻ്റെ വ്യക്തിപരമായ ഉത്തരങ്ങളുണ്ട് പക്ഷേ ഒരു മീഡിയ ഇരുന്നുകൊണ്ട് ഉത്തരം പറയാൻ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് സത്യം പറഞ്ഞാൽ നായകനെക്കാട്ടിലും അടുപ്പം വില്ലനോട് തോന്നുക വില്ലനായിട്ടാണ് നായകൻ വരുന്നതെങ്കിൽ അതിനോട് കുറച്ചേറെ പ്രിയം തോന്നുക ഇത് കുറച്ച് നാളായിട്ട് നമ്മുടെ ദൃശ്യമാധ്യമ രംഗത്തുണ്ട് അതിലൊരു പരിധി വരെ ഈ പത്രമാധ്യമങ്ങളും ശ്രദ്ധിക്കണം കാരണം ഒരുപാട് ജീവചരിത്രം എഴുതി അങ്ങ് തള്ളി 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 വിടത്തെ എല്ലാ വില്ലന്മാരെ നായകന്മാരാക്കുന്ന ഒരു പ്രവണതയുണ്ട് അതൊന്ന് മാറ്റുക ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്കറിയാവുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറയാറുണ്ട് വലിയ പബ്ലിസിറ്റി കൊടുക്കുന്നതിന് അവർക്കൊക്കെ അതിന് ഒരു പക്ഷേ അതിന് വേണ്ടിയിട്ടാണെങ്കിലോ അവർ ഇത്ര കണ്ടിങ്ങനെ ആളാവാൻ ശ്രമിക്കുന്നത് അപ്പോൾ അവരെ അങ്ങ് ഇഗ്നോർ ചെയ്യുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ അതെന്തു ആവട്ടെ അത് ഈ ഒരു വേറെ ഒരു വിഭാഗത്തിൻ്റെ കാര്യമായിരിക്കാം അല്ലെങ്കിൽ അവനൊരു ഗുണ്ടായുസം കാണിച്ചോ ഒരു തെറ്റ് ചെയ്തോ അല്ലെങ്കിൽ പോലീസ് കേസ് വന്നോ ഇതെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കും പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ഭയം വളർന്നു വരുന്ന തലമുറ ഇതെല്ലാം കണ്ടിട്ട് ഇവനാണ് യഥാർത്ഥ ഹീറോ എന്ന് പറയുന്നതിൻ്റെ ഒരു വ്യക്തമായ ഒരു ഉദാഹരണങ്ങൾ നമുക്ക് ദൃശ്യമാധ്യമ രംഗത്ത് ഉണ്ട് ഞാൻ അടുത്ത കാലത്ത് കണ്ട ചില പടങ്ങളിലൊക്കെ നിങ്ങൾ ആ ഒന്ന് ആലോചിക്കണം അതൊക്കെ വെറും കഥാപാത്രങ്ങളാണ് അല്ലേ നന്നായിട്ട് സങ്കടവും വിഷമവും എല്ലാം അഭിനയിക്കാൻ അറിയാവുന്ന നല്ല നടന്മാർ അതുപോലൊരു കഥാപാത്രം നായകനായിട്ട് വരുമ്പോൾ ആ പടം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞത് അവരുടെ ജോലിയുടെ ഭാഗമാണ് അപ്പോൾ അതവരെ അവതരിപ്പിക്കും ഇത് കാണുമ്പോൾ ഇവിടെ ആവേശം കൊണ്ട് കൊച്ചു പിള്ളേരാടികളാവന എന്നൊക്കെ പറയും പക്ഷേ ഈ വെളിയിൽ നിന്ന് കാണിക്കുന്ന പ്രവൃത്തികളുടെ തിക്താനുഭവം അവർക്കുണ്ടാവും മറ്റവരെല്ലാം അഭിനയിച്ച് കഴിഞ്ഞ് കാശൊക്കെ വാശി വീട്ടിൽ പോയി സുഖമായിട്ട് കുടുംബമായിട്ടിരിക്കും അപ്പോൾ ഈ അനുകരണ ഭ്രമം പ്രത്യേകിച്ച് നായകനോടൊരു ബഹുമാനം തോന്നുക എന്ന് പറയുന്നതിനൊരു വലിയ അപകടം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് കുറച്ചൊന്ന് അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരെ ഇപ്പോൾ സിനിമ കണ്ടു അല്ലെങ്കിൽ അതുപോലെ നായകനാവാൻ പിന്നെ ഒരു ഒരു ഹീറോയെ വിട്ടിട്ട് ഒരു വില്ലനെ സ്വീകരിക്കാൻ നായകനായിട്ട് അംഗീകരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവരോട് ചോദിക്കേണ്ടതാ നാളെ ഈ കുട്ടികൾ ഒരു കുടുംബമായി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു ജീവിക്കുന്നു അയൽവക്കത്തെ ചെറുപ്പക്കാരും ഭാര്യയ്ക്കിട്ട് രണ്ടെണ്ണം കൊടുത്തു അത് അതുകൊണ്ടുണ്ട് ആ ഞാനും ഞാനിങ്ങോടെ രണ്ടെണ്ണം കൊടുക്കട്ടെ കണ്ടോ അവനാണ് ഹീറോ എന്ന് ആരെങ്കിലും ധരിക്കുമോ ഇവനെന്താ പട്ടുണ്ടോ സ്വന്തം ഭാര്യ ഇങ്ങനെ എടുത്തിട്ട് അടിക്കാനെന്നല്ലേ നമ്മൾ ചോദിക്കാറുള്ളൂ അതൊന്നും മനസ്സിലായിരിക്കുക കാരണം ഓരോരുത്തരുടെ ജീവിത രീതി എന്ന് പറയുന്നത് ജന്മനാ കിട്ടുന്ന ചില സ്വഭാവങ്ങളും വളർന്നു വരുന്ന സാഹചര്യങ്ങളും അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന നൈരാശ്യവും ഇതെല്ലാം അവൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ ഒരുപാട് വലിയ പങ്ക് വഹിക്കും അതിൻ്റെ ഒരു അനന്തര ഫലമായിട്ടാണ് പലപ്പോഴും പല കുട്ടികളും വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ഒരു വലിയ ഹീറോയിസമാണത് എന്ന് ധരിച്ചിട്ട് തെറ്റായി ധരിച്ചിട്ട് ആ മിഥ്യാധാരണയാണ് അവരെ കുഴപ്പം ചെയ്യുന്നത് ഇറങ്ങിത്തിരിക്കുക കോളേജ് കോളേജായാലും ശരി സിനിമയായാലും ശരി മാധ്യമരംഗമായാലും ശരി സാംസ്കാരിക രംഗമായാലും ശരി ചിലരുടെ രീതികൾ കണ്ടാൽ നമുക്ക് ഇത് എന്ത് പറ്റി ഇറക്കിപ്പോൾ ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന പോലെ ഒരു പരിധിവരെ അതിൻ്റെ ഒരു തീവ്രത കുറയ്ക്കാൻ വീട്ടിൽ അച്ഛനമ്മമാർക്ക് കഴിയും അവർക്ക് കുറക്ക് ഒന്ന് കൂടെ ഒന്ന് നിൽക്കുക അവർ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം എന്താണ് അല്ലെങ്കിൽ അവർ കാണുന്ന സിനിമകൾ എന്താണ് എന്നൊക്കെ ഇപ്പോൾ ഒരു ഒരു പറ്റം ചെറുപ്പക്കാര് നമ്മൾ എവിടെങ്കിലും ഒരു ഒരു വലിയൊരു ഗുണ്ടായുസം കാണിച്ചു പോലെ തന്നെ ഹീറോ ആയിട്ട് കൊണ്ട് നടക്കുമ്പോൾ വീട്ടിരിക്കുന്ന അച്ഛനും അമ്മയും നേരെ ഇവരിതാണ് പറഞ്ഞത് ഓ എന്നാലും ഇവർ എന്തിൻ്റെ സുഖേടാ കഷ്ടമായി ഇപ്പോൾ ഇവനും ഇല്ലേ ഇവർ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ എന്ന് ചോദിക്കുന്നത് നമ്മളൊക്കെ കിട്ടിയിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ആ കുട്ടികൾ ഒരുപക്ഷെ അത് ചിന്തിക്കാത്തവിടെ അല്ലാതെ അവർ മനഃപൂർവ്വം ജന്മനാ ഗുണ്ടകളായിട്ട് ജനിക്കുന്നില്ലല്ലോ ആരും അപ്പോൾ അത് സാഹചര്യങ്ങൾ അവരെ ആ തരത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അതാണ് ഞാനിപ്പോൾ ഈ പറയാൻ കാര്യം ദൃശ്യമാധ്യമ രംഗത്തും അതിൻ്റെ ഒരു ശ്രദ്ധ വേണം കാരണം അത് നിങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സിനിമയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട അല്ലെങ്കിൽ രചിക്കപ്പെട്ട ഒരു കഥയിലെ കഥാപാത്രമാണ് എന്നൊരു പൂർണ്ണ ബോധം ഈ ചെറുപ്പക്കാർക്കെല്ലാം ഉണ്ടാവണം അതുണ്ടായില്ലെങ്കിൽ നിങ്ങൾ സ്വയം ചിന്തിക്കുക എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എനിക്ക് എനിക്കെന്താ സിനിമ സിനിമയായിട്ട് കാണാൻ പറ്റാത്തത് എന്ന് ചിന്തിക്കുക സിനിമ എന്ന് പറയുന്നത് ശരിയാണ് ഒരുപാട് സ്വാധീനിക്കും എല്ലാം ശരിയാണ് പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അതുപോലെ വീട്ടിൽ പോയി കാണിക്കുക എന്ന് പറയുമ്പം അതിനകത്തൊരു അപാകതയുണ്ട് അതൊരു പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ബലഹീനതയോ അല്ലെങ്കിൽ ഒരു മാനസിക വിഭ്രാന്തിയോ ജന്മനായോ അല്ലെങ്കിൽ ചെറുപ്പത്തിലോ ഉണ്ടായിരിക്കാം അങ്ങനെയുള്ള കുട്ടികൾക്കായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും സിനിമ കാണുമ്പോൾ ഇതുപോലെ ആയിരുന്നു അങ്ങേര് അല്ലെങ്കിൽ അവൻ എന്ന് ചിന്തിക്കുന്ന രീതിയും അതുപോലെ എനിക്കാവണമെന്ന് തെറ്റിദ്ധരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന കുട്ടികളാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഞാൻ പറയുന്നത് അച്ഛനമ്മമാർ കുറച്ചുകൂടി ശ്രദ്ധിക്കുക മക്കൾ നമ്മുടെ ഒരു മക്കൾ ഒരു തെറ്റ് ചെയ്തു ശരിയാണ് ഒന്നോ രണ്ടോ തെറ്റുകൾ ചെയ്യുമ്പം ഇത് ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുക പക്ഷേ തെറ്റ് ചെയ്തേ ഞാൻ ജീവിക്കൂ എന്നൊരാളക് തീരുമാനിച്ചാൽ എന്തു ചെയ്യും അപ്പോൾ അത്രയും ഒരു ഒരു കടുത്ത ഒരു നിഗമനം എടുത്തിട്ട് ആ വഴിക്ക് മാത്രമേ സഞ്ചരിക്കൂ എന്ന് പറയുന്ന ഒരു കുട്ടികളുടെ സ്വഭാവ രൂപീകരണം ഒരു പരിധിവരെ ആദ്യം നന്നാക്കാൻ സാധിക്കുന്നത് അച്ഛനമ്മമാർക്കാണ് പിന്നെ അവരെ പഠിപ്പിച്ച അധ്യാപകർക്ക് പക്ഷേ ഇവ പലപ്പോഴും അക്രമം നടക്കുന്നത് കോളേജിൽ നിന്ന് ഇറങ്ങാറാകുമ്പോഴാണ് പിന്നെ ഈ അധ്യാപകരെയൊക്കെ ജന്മത്തിവരൊക്കെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ കോളേജിലെ പ്രിൻസിപ്പലിനെ പിടിച്ചിരുത്തി ഖരാവോ ചെയ്യുന്ന കാലത്താണ് നമ്മളിരുന്ന് സംസാരിക്കുന്നത് ഇനിയിപ്പോൾ എന്ത് തെറ്റ് ചെയ്താലും അവരൊക്കെ ഒരു അധ്യാപികയാണ് എന്നെ പഠിപ്പിക്കുന്നവരാണ് അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന കലാലയത്തിനെ ഇങ്ങനെയൊക്കെ നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നവരാണ് അങ്ങനെയൊക്കെയുള്ള ഒരു വിശാലമായ ചിന്തകളൊന്നും ഇന്നത്തെ തലമുറയ്ക്കുണ്ടെന്നും എനിക്ക് തോന്നില്ല കേട്ടോ അത് അവരുടെ കുറ്റമറ്റ കാര്യമില്ല ചുറ്റുവട്ടം മുഴുവനും അങ്ങനെയാണ് രാഷ്ട്രീയപരമായിട്ട് നോക്കിയാലും അതിലുകൊണ്ട് ഇതുപോലത്തെ സെറ്റ് സെറ്റാൾക്കാരെ വളർത്തി പ്രോത്സാഹിപ്പിച്ചുകൊണ്ടൊന്ന് നിർത്തുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട് എന്തിനാണത് ഒരു തലവരെയുണ്ട് ഒരാൾ ജനിക്കുമ്പോൾ തന്നെ ഈ ഭൂമിയിലോട്ട് ജനിച്ച് വീഴുമ്പോൾ തന്നെ അങ്ങേരുടെ തലയിൽ വരച്ചിട്ടുണ്ട് എന്ന് തിരിച്ചു പോകണം എന്നുള്ളത് അത് ആ സമയത്ത് എന്തെങ്കിലും ഒരു കാരണം വരും അല്ലേ പണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും കടലിൻ്റെ തടുക്ക് കൊട്ടാരം കിട്ടിയ രാജാവിൻ്റെ കഥ എന്തിനാന്ന് ചോദിച്ചാൽ പാമ്പ് കടിക്കാതെ കടിച്ച് അദ്ദേഹം മരണപ്പെടും എന്നൊരു ജ്യോത്സ്യൻ്റെ പ്രവചനം കേട്ടുകൊണ്ട് അദ്ദേഹം കടലിൻ്റെ തണുക്ക് ഒരു വലിയ കൊട്ടാരമൊക്കെ ഉണ്ടാക്കി കൊട്ടാരമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ അദ്ദേഹം ഇരിക്കുമ്പോഴാണ് കടലിൽ കൂടെ ഒരു അത് നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നൊരു കഥയായിരിക്കും ഒരു ഒരു എന്താ പറയുക മുതലാരെങ്കിലും ഒരു സാധനം ഉരുണ്ടുവരികയും അതിലൊരു കൗതുകം തോന്നി അദ്ദേഹം എടുക്കുകയും അത് ഒരു സൈഡ് മുറിച്ചപ്പോൾ അതിനുള്ളിൽ പാമ്പുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഇത് കഥകളാണ് ഞാൻ പറയുന്നത് പക്ഷേ അത് നല്ല ഉദാഹരണമാണ് പാമ്പ് കടി ഏറ്റു മരിക്കും എന്നൊരാൾ പ്രവചിച്ചാൽ ആ പ്രവചനം ശരിയായി പറയുന്ന ആളാണെങ്കിൽ ഏത് കടലിനെ തടുക്ക് പോയിരുന്നാലും ഒരു പാമ്പ് അവിടെ വരും കടിക്കും പോകണ്ടവർ പോകും അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് നിങ്ങളൊക്കെ ഈ ബഹളങ്ങളും ഈ സമരങ്ങളും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന്രിക്കുമ്പോൾ ആലോചിക്കണം ഒരു പരിധിവരെ ഈ പറഞ്ഞ പോലെ ഞങ്ങളിതെല്ലാം കാണിക്കുന്നു എന്തായിരിക്കും നമ്മുടെ അവസാനം ഒരു നല്ല ജോലി കിട്ടുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ജോലി കിട്ടാൻ ആരെങ്കിലും ശ്രമിച്ചു നടക്കുമോ ആര് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഈ നെഗറ്റിവിറ്റിയോടുള്ള ഒരു ഒരു ഇഷ്ടമുണ്ടല്ലോ അല്ലേ ഈ പറഞ്ഞ സിനിമ ശരി ആ ഹീറോ കൊള്ളാം പക്ഷേ വില്ലൻ അത് എപ്പോഴും ഈ വില്ലൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ടൊരു വലിയ പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇന്നും മിമിക്രിക്കർ കാണിക്കുന്നുണ്ട് ജ്യോത് പ്രകാശ് സാറിൻ്റെയും ഉമ്മർ സാറിനെയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ രാധേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അതൊക്കെ അന്ന് എന്ന് പറഞ്ഞാൽ ഒരു വെറുതെ ഒരു കുടുംബത്തിൽ കയറി ശല്യം ഉണ്ടാക്കി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കും അതേസമയം അവരൊക്കെ ജീവിതത്തിൽ എത്രയോ നല്ല മനുഷ്യരാണ് അങ്ങനെ ഒരു ഉദാഹരണമോ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെയുള്ള ഒരു വിശകലനം സ്വയം നടത്തുക ഇത് ഈ പറയുന്ന പോലെ യാതൊരു കഥാപാത്രം അത് എഴുതിയ ആളിനോട് ചോദിക്കാം നമുക്കതിനാൽ അഭിനയിച്ച ആളിനെ പറയുന്നത് അല്ലെങ്കിൽ അതുപോലെ എന്തിനാണ് നമ്മൾ വേറൊരുതിനെയൊക്കെ കാണിക്കുന്നത് അത് ആ ഒരു ചിന്ത മാറ്റിയെടുക്കണമെന്ന് ഞാൻ വളരെ വിനീതപൂർവ്വം അപേക്ഷിക്കുകയാണ് ചെറുപ്പക്കാരോട് കാരണം നിങ്ങൾ ഞങ്ങളുടെയൊക്കെ കാലം ഏതാണ്ട് തീരാറായി അപ്പോൾ നിങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ അടുത്ത തലമുറയ്ക്ക് അടുത്ത തലമുറയെന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ മക്കളടക്കമുള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ കുട്ടികളൊക്കെ വളർന്നു വരുന്നത് അവരുടെ അച്ഛനാണ് ഹീറോ എന്നുള്ളൊരു വിചാരത്തിലാണ് അല്ലേ അപ്പോൾ അച്ഛൻ്റെ ചരിത്രം നോക്കുമ്പോൾ അച്ഛൻ ക്ലാസ്സിൽ കയറാറില്ല ക്ലാസ് കെട്ടിത് സമരത്തിന് നടന്നു അങ്ങനെ സമരം ചെയ്ത് 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 ഒരിക്കലും ഒരു സമരം വളരെ തീവ്രമായി പോയി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അച്ഛനെ സ്റ്റേഷനെ കൊണ്ടുപോയി കോടതി ശിക്ഷിച്ചു അച്ഛൻ ജയിലിൽ കിടന്നു എന്ന് പറയുന്നതാണോ നല്ലത് അതോ പാവം അച്ഛനെ ഒരുപാട് തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കാൻ പലരും പ്രേരിപ്പിച്ചെങ്കിലും എൻ്റെ ഈ പറഞ്ഞതുപോലെ അപ്പൂപ്പനെയും അമ്മൂമ്മയൊക്കെ ഓർത്ത് പഠിച്ചു നല്ല കുട്ടിയായിട്ട് വളർന്നു ഇന്ന് അച്ഛന് നല്ലൊരു ജോലിയുണ്ട് അച്ഛൻ്റെ കെയർ ഓഫിലാണ് എനിക്കും ആ കമ്പനിയിൽ ജോലി കിട്ടിയത് എന്ന് പറയുന്നതാണോ കൂടുതൽ അഭിമാനം നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കൂ അപ്പോൾ മനസ്സിലാവും ശാന്തരായിട്ടിന്ന് ചിന്തിക്കണം അത് പാർട്ടി ഓഫീസിലും മറ്റേ അവിടെ എവിടെ പോയിരുന്നു ചിന്തിക്കരുത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉറങ്ങാൻ വരുമ്പോൾ രാത്രി ചിന്തിക്കുക ഏതാണോ നല്ലത് അതുകൊണ്ട് തന്നെയല്ലേ പലരുടെയും മക്കളൊക്കെ സുരക്ഷിതരായിട്ട് വിദേശത്ത് പഠിക്കുകയും നല്ല ജോലിയിൽ പ്രവേശിച്ച് നല്ല രീതിയിൽ ജോലി ചെയ്ത് നല്ല ശമ്പളം വാങ്ങിച്ചിട്ട് സുഖമായിട്ട് കഴിയുന്നത് അപ്പോൾ എനിക്കതേ പറയാനുള്ളൂ സിനിമകൾ വരും അതിനകത്ത് വില്ലന്മാരോ വില്ലന്മാർ വലിയ നായകന്മാരെ കാട്ടിൽ ബലവാന്മാരായ വില്ലന്മാരും ഒക്കെ കാണും അതെല്ലാം സൃഷ്ടിക്കപ്പെട്ട കഥാപാത്രങ്ങളാണ് ജീവിതത്തിൽ നമുക്ക് അങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടുകൂടുകയോ അവരെ അനുകരിച്ചിട്ട് ജീവിക്കാൻ തീരുമാനിക്കുകയോ ചെയ്താൽ സ്വയം നഷ്ടപ്പെടുന്നത് അവനവൻ്റെ ജീവിതം തന്നെ ആയിരിക്കും അത് മറക്കാതിരിക്കുക ദൃശ്യമാധ്യമരംഗത്തോടും പത്രമാധ്യമരംഗത്തോടും എല്ലാം എനിക്ക് അപേക്ഷിക്കാനുള്ള അതിനൊക്കെ നിങ്ങൾ നല്ല ആൾക്കാരെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് വലിയ വലിയ പഴയ ചരിത്രനായകന്മാർ നമുക്ക് ഒരുപാട് പേരുണ്ട് അവരുടെയൊക്കെ ക്ലാ ഇപ്പം അപ്പോൾ അവിടെ ഒന്നും ഈ ജാതിയും മതവും രാഷ്ട്രീയവും പാർട്ടിയും ഒന്നും കൊണ്ടുവരരുത് അതൊക്കെ പഠിപ്പിക്കുക ഇപ്പോൾ നമ്മൾ വിദേശത്ത് പോയി നോക്കിയാൽ എല്ലാ മതഗ്രന്ഥങ്ങളും പഠിക്കുന്നുണ്ട് അടുത്തേക്ക് കുഞ്ഞുങ്ങൾ നമുക്ക് അത്ഭുതം തോന്നുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പോയി അതവിടെ ജാതിയുടെ അടിസ്ഥാനമായി ഇതെല്ലാം ഇവിടെ വന്നത് ഈ രാഷ്ട്രീയത്തിലൂടെയാണ് അത് ഞാൻ എഴുതി വെച്ച് തരാം അല്ലാതെ വേറൊന്നിനും എന്നിട്ട് അതിൽ തന്നെ വീണ്ടും വിഭജനമുണ്ട് അതായാ അവർക്ക് പറയാം പക്ഷെ നിങ്ങൾ പറയാൻ പാടില്ല നിങ്ങൾക്ക് പറയാം അവർക്ക് പറയാൻ പാടില്ല ഇങ്ങനെയുള്ള ചില ഒരു എന്താ പറയുക നമുക്ക് താങ്ങാനാവാത്ത പ്രശ്നങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ചെറുപ്പക്കാർ ഇങ്ങനെയുള്ള വില്ലന്മാരെ നായകന്മാരാക്കി മനസ്സിൽ കൊണ്ടുവന്നത് അപകടകരമാണ് കുഞ്ഞുങ്ങളെ വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ് പലരും വില്ലന്മാരായിട്ട് നടന്നവരിൽ നിന്ന് നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടമാണ് അതുകൂടെ നിങ്ങളും അത് നായകൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിലാവട്ടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലാവട്ടെ അല്ലെങ്കിൽ ഒരു ചരിത്രത്തിലാവട്ടെ നായകസങ്കല്പം കൊടുക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് കണ്ടുപഠിക്കുക അത്ര ഒന്നും ഉയരത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും അവനവൻ്റെ വീട്ടിൽ അവനവൻ്റെ ചുറ്റുവട്ടത്ത് അവനവൻ താമസിക്കുന്ന ചെറിയ സമൂഹത്തിൽ നല്ല വ്യക്തികളായിരുന്നു ഒരു നല്ലവനായിരുന്നു അവൻ എന്ന് പേരുകേൽപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ അടുത്ത തലമുറ അതുപോലെ നല്ലവരായിട്ട് വളർന്നു വരും അത്രേ എനിക്ക് പറയാറുള്ളൂ